യാത്രയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിപ്പോൾ ദോഹ നഗരത്തിലാണ്. ദോഹയിൽ എന്നോടൊപ്പം ഉള്ള ഇന്നത്തെ എപ്പിസോഡിലെ അതിഥി കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നിന്നും ദോഹയിലെത്തി ഒട്ടേറെ വർഷങ്ങൾ കൊണ്ട് നേടിയ ജ്ഞാനം കൊണ്ട് തുടങ്ങിയ ബിസിനസ് റീജൻസി ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ GM ആയ ശ്രീ അമീറുദ്ദീനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി ദോഹയിലെത്തിയിട്ട്? ഏതാണ്ട് 27 വർഷമായി. 27 വർഷമായി. അപ്പോൾ ദീർഘമായൊരു പരിചയം ഉണ്ടല്ലേ. തീർച്ചയായിട്ടും. ദോഹയിൽ ആദ്യ യാത്ര ദോഹയിലോട്ടായിരുന്നു? ദോഹയിലോട്ടായിരുന്നു. ആണോ? അങ്ങനെ വരുവാനുള്ള കാരണം ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനല്ല, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കാലത്ത് പോകണമെന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ വിസക്ക് അവിടെ പറഞ്ഞു, സാധാരണ വിസക്ക് കൊടുത്താൽ ചിലപ്പോൾ 1-2 വർഷമൊക്കെ കഴിയും. അപ്പം പെട്ടെന്ന് ഒരാൾ വിസ പെട്ടെന്ന് കിട്ടി. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സത്യത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് പോരേണ്ടി വന്നു. അപ്പോൾ ഗ്രാജുവേഷൻ മുമ്പ് വന്നു. അത് ഞാൻ കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് വന്നു. ഇവിടെ വന്നിട്ട് ജോലി പെട്ടെന്ന് കിട്ടിയോ? ഇല്ല, പെട്ടെന്ന് കിട്ടി. കുറച്ച് സാധാരണ എല്ലാ പ്രവാസികളും മലയാളികളും വരുന്ന മാതിരി കുറച്ചൊക്കെ ജോലിക്ക് വേണ്ടിത്തണ്ടി. പിന്നെ അതായത് പിന്നെ ഒരു സാധാരണ ഒരു അന്ന് ഇവിടെ ഇതുമാതിരി ഗൾഫ് ദോഹ ഇത്രമാത്രം പുരോഗമിച്ചിട്ടില്ല. അന്നത്തെ ദോഹയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെയായിരുന്നു അന്നത്തെ മുഖത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അന്നത്തെ ദോഹ അവരൊരു ജോലിക്ക് അന്വേഷിച്ച് വന്നാൽ നമ്മൾ അറബികളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് അറബി അറിയാവുന്ന കാര്യമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇല്ലെങ്കിൽ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി അന്ന് ഈ ഇത്തരം പോസ്റ്റുകളെ കുറവായിരുന്നു. നമ്മളാഗ്രഹിക്കുന്ന ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു അത്തരം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അത് അതൊക്കെ വളരെ പ്രയാസമായി. എനിക്കൊന്ന് അന്നുള്ള അറബ്സിനെ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജും പിടിയില്ല. അതാണ് എൻ്റെ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാം. വന്നാലിപ്പോൾ അന്നത്തേക്കാൾ എത്രയോ മെച്ചമായിട്ട് ഇന്ന് ജോലി കിട്ടാനും മറ്റുള്ള ജോലി തേടി ഒരുപാട് നടക്കേണ്ടി വന്നു ശരിക്കും. ഇല്ല, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ അന്നൊക്കെ അന്ന് ഇലക്ട്രിസിറ്റി ഗവൺമെൻറ്റിൽ ആണ് ആൾക്കാർ കൂടുതലും ഗവൺമെൻറ് ജോലിയാണ് കൂടുതൽ കിട്ടുന്നത്. അതേ ചാൻസ് ഉള്ളു. മറ്റേ അന്ന് പ്രൈവറ്റ് കമ്പനികളിലൊന്നും അത്ര ഇത്ര വർക്കില്ല, അവർക്കൊട്ട് സാലറിയും ഇല്ല. ഗവൺമെൻറ്റിലാവുമ്പോൾ ഒരു 8 മണിക്കൂർ ജോലി, പിന്നെ ഒരു വെള്ളി ഓഫ് എന്ന് പറഞ്ഞ മാതിരി ജോലിയൊന്നും ഉണ്ടാവില്ല. ജോലിയാണ് കിട്ടിയോ? അതെ. അതെ. അപ്പോൾ അതിന് വിദ്യാഭ്യാസ മാനദണ്ഡമൊക്കെ എങ്ങനെയാണ് ഇവിടെ? അന്ന് വിദ്യാഭ്യാസ മാനദണ്ഡം പരിഗണിച്ചിട്ടേ ഇല്ല. ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പിന്നെ അവിടെ 2 ജോലിയാണ്. ഒന്ന് ലേബർ ക്ലാസ് അല്ലെങ്കിൽ പെർമനൻ്റ്. ഫസ്റ്റിലെ ഡെയിലി വേജസ് ആണ്. ഡെയിലി വേജസ് ആണ്. അതിലെല്ലാം ജോലി ചെയ്യണം. അത് ഡെയിലി വേജസാണ് വർക്ക് ചെയ്യുന്നത്? അതെ. ഗവൺമെൻറ്റിൽ അന്ന് ഡെയിലി വേജസ് പെർമനൻ്റ്. പെർമനൻ്റുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവർ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല, അതായത് അറബികളുടെ ഒരു റെക്കമെൻഡേഷൻ ഉള്ള ഒരു അവരുടെ സ്റ്റേജിനനുസരിച്ച് ജോലി ചെയ്തതിന് പരിചയവും കാര്യങ്ങളും. പിന്നെ ടെക്നീഷ്യൻസിനാണെന്ന് കൂടുതൽ പരിഗണന. പരിഗണന അന്ന് എന്നിട്ട് എന്ത് ജോലിയാണ് ആദ്യം ലഭിച്ചത്? അന്ന് നമ്മൾ പിന്നെ എ സി വർക്ക്ഷോപ്പിൽ അതിൻ്റെ ക്ലറിക്കൽ ജോബും പിന്നെ ലേബർ ജോബും ഒക്കെ കിട്ടും. ഒക്കെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ജോബ് കാർഡ് എഴുതണം, ചിലപ്പം എ സി പിടിച്ചു കൊടുക്കേണ്ടി വരും, എല്ലാ പിന്നെ ഓഫീസർക്ക് ചായ മേടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ ഓഫീസ് മീൻസ് ഓഫീസ് ബോയ്. പിന്നെ അതുപോലെ പിന്നെ ലൈസൻസ് എടുത്തു. പിന്നെ വേറെ പല സെക്ഷനിലേക്ക് ഇങ്ങനെ മാറി മാറി. എത്ര നാള് കൊണ്ട് ഭാഷ പഠിച്ചു? ഹിന്ദി ഭാഷ അന്ന് അറിയാമായിരുന്നോ? ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം. കോളേജിൽ പഠിച്ചുകൊണ്ട് കോളേജിലൊന്ന് ഇതുമാതിരി അല്ലല്ലോ, ഇന്നതുമാതിരി അല്ലല്ലോ. കോളേജ് പഠിച്ചു ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമില്ല. പിന്നെ പാകിസ്ഥാനികളും പിന്നെ അറബികളൊക്കെ ആയിരുന്നു. അല്ല, പാകിസ്ഥാനികളായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കുറച്ചുകൂടി ഇന്ത്യ
ഇന്ത്യയും പിന്നെ ഭാഷയൊക്കെ പെട്ടെന്ന് പിക്കപ്പായി. പിന്നെ കാരണം ഓരോ നമ്മളിപ്പോഴത്തെ മലയാളികൾ പിന്നെ വന്ന ആ ഏജ് ആണല്ലോ. അറബി അറിയാമോ? അത്യാവശ്യം അറിയാല്ലേ. എന്നിട്ട് അവിടെ എത്ര വർഷം വർക്ക് ചെയ്ത? അവിടെ ആ കാലഘട്ടം ഇങ്ങനെ ഒരു 20 വർഷം അങ്ങനെ പോയി. പിന്നെ അലി മനേജിലേക്ക് ഒരു ശരിക്കും എൻ്റെ കരിയർ തുടങ്ങുന്നത് അലിമനലിയിൽ നമ്മുടെ FMCG സെയിൽസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഈ റിലീസ് ചേഞ്ച് ആകുന്നത് തുടങ്ങി. അപ്പോൾ അന്ന് ഒരു സ്പോൺസർ കീഴിലാണെങ്കിൽ വേറെ മാറാൻ പറ്റില്ല. ഇന്ന് ഒരു വിഷയമല്ല.